കൊല്ലം കിളികൊല്ലൂരിൽ സഹോദരങ്ങളായി യുവാക്കളെ മർദ്ദിച്ചതിന് സസ്പെൻഷനിലായ പോലീസുകാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. സി ഐ കെ വിനോദ്, എസ് ഐ എ പി അനീഷ്, എ എസ് ഐ പ്രകാശ് ചന്ദ്രൻ, സി പി ഒ മണികണ്ഠൻ പിള്ള എന്നിവരെയാണ് തിരിച്ചെടുത്തത്. അരുൺകുമാറുണ്ട്. അരുൺ, വലിയ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു കിളികൊല്ലൂരിലേത്. സഹോദരങ്ങൾ നീതി തേടി എത്രയോ വാതിലുകൾ മുട്ടി, അവസാനം മാധ്യമ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ്. ഇപ്പോൾ ഈ നടപടി പിൻവലിച്ചതിന് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? അരുൺകുമാറിലേക്ക് എത്താം. കൊല്ലം കിളികൊല്ലൂരിൽ സഹോദരങ്ങൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണിപ്പോൾ പോലീസുകാർക്കെതിരായ നടപടി പിൻവലിച്ചിരിക്കുന്നത്. 7 മാസം മുൻപാണ് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരുന്നത്, അതിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. അരുൺകുമാർ ചേരുന്നുണ്ട്. അരുൺ, ഈ സസ്പെൻഷൻ പിൻവലിച്ചത് ഏത് സാഹചര്യത്തിലാണ്? എന്താണ് കിട്ടുന്ന വിശദീകരണം? സൈനികനെയും സഹോദരനുമേരെ കള്ളക്കേസ് എടുക്കുകയും സ്റ്റേഷനുള്ളിൽ വെച്ച് 3-ാം മുറ പ്രയോഗിക്കുകയും ഒക്കെ ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു. ഇതിനുശേഷമാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് മുൻ ഐ ജി ആയുള്ള പി പ്രകാശ് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഈ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ദക്ഷിണമേഖല ഐ ജി സർജൻ കുമാർ തിരിച്ചെടുത്തുകൊണ്ടാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. സി ഐ കെ സന്തോഷ്, എസ് ഐ എ പി അനീഷ്, എ എസ് ഐ പ്രകാശ് ചന്ദ്രൻ, സി പി ഒ മണികണ്ഠൻ പിള്ള എന്നിവരെയാണ് തിരിച്ചെടുത്ത് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിന് പറയുന്ന ന്യായീകരണം, 6 മാസത്തിലധികമായി ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. ചട്ടപ്രകാരം ഇനി സസ്പെൻഷൻ നിർത്താൻ സാധിക്കില്ല. മാത്രമല്ല ഇവർക്കെതിരെ ഉള്ള വകുപ്പ് തല അന്വേഷണം അന്തിമഘട്ടത്തിൽ കൂടി ആയ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ സർവീസിലേക്ക് മടക്കിയെടുത്തതെന്നാണ് ഐ ജി നൽകുന്ന വിശദീകരണം. ഇവരുടെ പുനർ നിയമന ഉത്തരവ് കൊല്ലം കമ്മീഷണർ ഇന്ന് തന്നെ പുറത്തിറക്കുകയും ചെയ്യും. ശരി അരുൺ.